നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൊടുക്കുന്നതും ഈ ലാസ്റ്റ് ചേർക്കുന്ന ഈ ഒരു താളിപ്പാണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സദ്യയിലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കൂട്ടുകറി. പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കാറ്, പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. കടല ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്, മധുരം കുറച്ച് കുറഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് നല്ല കുറച്ചൊരു സ്വീറ്റായിട്ട് അതുപോലെ തന്നെ എരിവൊക്കെ ആയിട്ട് കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന കൂട്ടുകറിയാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. നമുക്കപ്പോൾ ആദ്യം കടലപ്പരിപ്പ് ഒന്ന് സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കുക. ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളും കടലപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വേവിച്ചെടുക്കാം. പക്ഷേ ആ ഒരു കടലപ്പരിപ്പ് വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകും, അപ്പോൾ അതില്ലാതെ അല്പം ഒരു കടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് 250 ml ഈ ഒരു കപ്പിന്, ഒരു കപ്പ് കടലപ്പരിപ്പാണ്. 3 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് വേവിച്ച് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിൽ വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പരിപ്പ് റെഡിയാകും. ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ പരിപ്പിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കഷ്ണമൊക്കെ വേവിച്ചതിന് ശേഷം ഒന്നുകൂടി ഉപ്പ് കുറവുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുത്തി വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ കടലപ്പരിപ്പ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിൽ വരുത്തി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള കഷ്ണങ്ങൾ, വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചേനയാണ് കേട്ടോ. ചേനയും അതുപോലെ തന്നെ പച്ചക്കായും വെച്ചിട്ടാണ് കൂട്ടി റെഡിയാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കയാണ് ഇതിനെ എടുക്കേണ്ടത് കേട്ടോ. തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ചതുരം പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ചേനയാണ് കേട്ടോ. ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ, അതും അതുപോലെ തന്നെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഉപ്പ് നമ്മൾ കടലപ്പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിലിപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലൊരു കുരുമുളക് പൊടിയുടെയും ശർക്കരയുടെയും ഒരു ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതിൽ മുളക് പൊടി കുറച്ചിട്ടിട്ട് കൂടുതലായിട്ട് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേവാന ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ് കേട്ടോ. അധികം വേവില്ലാത്ത ചേനയും പച്ചക്കായും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം നമ്മുടെ പരിപ്പ് വേവിച്ചതിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് വരുന്ന സമയത്ത് വല്ലാണ്ട് കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകും. കഷ്ണങ്ങൾ അധികം ഇതിൽ വെന്ത് ഉടയേണ്ടതില്ല കേട്ടോ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കഷ്ണത്തിൻ്റെ മുകളിലൊക്കെ തന്നെ മസാലപ്പൊടികളുണ്ട്, അതുകൊണ്ട് ഒന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കായലും അതുപോലെ ചേനയിലൊക്കെ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല മസാലയ്ക്ക് ഒന്ന് കഷ്ണത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പിൽ കുറച്ചും കൂടി വെള്ളത്തിൽ തന്നെയാണ് കുറച്ചും കൂടി വെള്ളം അതിലുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടും. കണ്ടില്ലേ, കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടില്ല. ഈ ഒരു പരുവത്തിനാണ് നമ്മളിപ്പോൾ ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടതിൽ കുറച്ചും കൂടി വെള്ളപ്പം ആയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. കഷ്ണങ്ങൾ പാതി വേവായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാനേ ഉള്ളൂ. നല്ല അടിപൊളി കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നമ്മുടെ കറിക്കൂട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശർക്കര, അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ശർക്കരയുടെ ഒരു ആണിയാണ് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് പൊടിച്ച് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നമുക്കത് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ശർക്കരയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു വലിയ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരം ഉണ്ടായിരിക്കും, എന്നാൽ എരിവും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പാകത്തിനാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ശർക്കര ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം. കണ്ടില്ലേ, കൂട്ടുകാരുടെ ആ ഒരു കളറൊക്കെ തന്നെ ഒന്ന് മാറി വരുന്നില്ലേ. നമ്മുടെ നല്ല സദ്യയിൽ നമുക്ക് കഴിക്കുന്ന
അതേ ഒരു കൂട്ടുകറിയുടെ കളറിലോട്ടേക്കൊക്കെ വന്നിട്ടുണ്ട്. കൂട്ടുകറി ഒന്നും കൂടി ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ മുക്കാൽ ഭാഗവും നമ്മളിപ്പോൾ അരപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗവും ഇപ്പോൾ മിക്സിയിലെ ജാറിലോട്ടേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഒരു കാൽ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ ജ്യൂസായി പോകരുത് കേട്ടോ. ഇനി നമുക്കിതൊരു ചതച്ച പോലെ അരച്ചെടുക്കാം. തേങ്ങ ചതച്ച പോലെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തേങ്ങണ്ടല്ലേ, അല്ലാണ്ട് അരഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചതച്ച പോലെ ആക്കിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കറിക്കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടുകാരിയുടെ അതേ സെയിം പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വറവ് ഇടുകയാണ്. ഈ കൂട്ടുകറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് ചേർക്കുന്ന വറവാണ് കേട്ടോ. താളിച്ചൊഴുക്കില്ലേ, ആ താളിപ്പാണ് ഈ ഒരു കൂട്ടുകറീനെ ബാക്കിയുള്ള കറികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മധുരവും എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് റെഡിയാണോ നോക്കാം കേട്ടോ, ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ കൂട്ടുകറി കണ്ടില്ലേ, നല്ല റെഡി ആയിട്ടുണ്ട്. വെള്ളക്കൊന്ന് വറ്റി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ലാതെ തന്നെ നമ്മൾ റെഡിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡിയാക്കാനുള്ള ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം സദ്യയുടെ ഒക്കെ ഐറ്റത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലും വലിയ പ്രശ്നമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം. ഞാനൊരു സ്പൂണിൻ്റെ അടുത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ട് മൂന്ന് ചുവന്ന മുളകിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കൂട്ടുകറിക്ക്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി നമ്മൾ വെച്ച തേങ്ങയില്ലേ, ഒരു കാൽ ഭാഗം തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പിച്ചെടുക്കണം കേട്ടോ. ഏകദേശം നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടാനുണ്ട്. നമ്മുടെ സദ്യയിലൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റൈലിലുള്ള കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഈ നമ്മുടെ ഈ തേങ്ങാക്കൂട്ടിലില്ലേ, കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ചുക്കുപൊടി ഇല്ല, അതാണ് ഞാൻ ഇടാത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു മൂപ്പിക്കുന്നതിൽ അതും കൂടി ഒന്ന് ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താളിപ്പ് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർക്കാം. ഈ കൂട്ടുകറിയുടെ ഒരു പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വറുത്ത് നമ്മൾ ലാസ്റ്റ് ചേർത്തിരിക്കുന്ന ഈ ഒരു തേങ്ങയുടെയാണ് കേട്ടോ. അതാണ് ഈ കൂട്ടുകറിനെ ബാക്കിയുള്ള വിഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമാക്കുന്നത്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൊടുക്കുന്നതും ഈ ലാസ്റ്റ് ചേർക്കുന്ന ഈ ഒരു താളിപ്പാണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയായി കേട്ടോ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല രുചിയുള്ള കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. അല്പം മധുരവും അതുപോലെ തന്നെ അല്പം എരിവുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സദ്യയിലെ വിഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. നമുക്ക് പുതുമയാർന്ന വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.